നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ക്രിസ്മസ് പുതുവത്സര രാവുകളാണ് നമ്മെ തേടി വരുന്നത്. വിണ്ണിൽ നിന്നും നക്ഷത്രങ്ങൾ മണ്ണിലേക്ക് വിരുന്നു വരുന്ന രാവുകൾ. പ്രതീക്ഷ നിർഭരമായ ഒരു നാളേക്ക് വേണ്ടി കേരളീയർ കാതോർത്തിരിക്കുന്നു. അതിൻ്റെ സൗവർണദീപ്തി നമ്മെ പുടർന്നു നിൽക്കുന്നു. പ്രകൃതിയുടെ മനോഹാരിതയുള്ള ഒരു തീരത്തേക്കാണ് അത് തേടി ഹരിതസുന്ദരം യാത്ര പോകുന്നത്. അപ്പർ കുട്ടനാട്, കോട്ടയം, നീണ്ടൂരുള്ള JS ഫാമിലേക്ക്. ഫാം ടൂറിസത്തിൻ്റെ മഹനീയമായ മാതൃകകളൊരുക്കി പുതിയ വർഷത്തെ വരവേൽക്കുവാൻ വേണ്ടി ഈ ഫാം നമ്മെ കാത്തു നിൽക്കുന്നു. സ്വർഗീയ ലാവണ്യ ഭൂമികയിലേക്ക് ഒരു യാത്ര പോവുകയില്ലേ? പോകാം. മഞ്ഞിൽ കുളിരണിഞ്ഞ് നിലാവിൽ സ്വപ്നം കണ്ട് നിൽക്കുകയാണ് കുട്ടനാട്ടിലെ ഈ ഭൂമിക. ഡിസംബറിലെ മഞ്ഞ് കുട്ടനാടിൻ്റെ അദൃശ്യമായ അതരങ്ങളെ കിടുകിട വിറപ്പിക്കുന്നുണ്ട്. മരങ്ങളും പൂക്കളും പൂച്ചെടികളും പറവകളും പൂവാലികളും അരുമമൃഗങ്ങളുമെല്ലാം ഡിസംബറിൽ കുളിച്ചു നിൽക്കും. ഈ ഭൂമികയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഫാം ടൂറിസം എന്നാൽ അക്ഷരാർത്ഥത്തിൽ നയന വിരുന്നാണ്. കൃഷി നേരിട്ട് വരുമാനം തന്നില്ല എന്നോർത്ത് ഇനി ആരും വിലപിക്കേണ്ട. കൃഷിക്കാഴ്ചകൾ നല്ലവണ്ണം ഒരുക്കിയാൽ മാത്രം മതി, അത് കാണാൻ ആൾ വരും. മടിശീല താനെ നിറഞ്ഞുകൊള്ളും. ഇവിടെ നിന്ന് മാത്രമല്ല, കടലിനക്കരെ നിന്ന് വരെ ആളുകൾ എത്തുന്ന ഭൂമികയാണിത്. അപ്പർ കുട്ടനാടിൻ്റെ വിശാലമായ നീലാംബര പന്തലിന് താഴെയാണ് JS ഫാം. ലൂക്കായുടെയും അല്ലിയുടെയും 10 മക്കളിൽ ഇളയവനായ ജോയിച്ചൻ്റെ സ്വന്തമാണ് ഇന്ന് JS ഫാം. അക്ഷരാർത്ഥത്തിൽ ഈ ഫാം സന്ദർശിക്കാൻ വരുന്നവർക്ക് നയന ദൃശ്യങ്ങൾ ഭംഗിയായി ഒരുക്കുവാൻ JS ഫാം ഭംഗിയായി ശ്രദ്ധിച്ചിട്ടുണ്ട്. എവിടെയും വെട്ടിയൊരുക്കിയ നടപ്പാതകൾ, നടപ്പാതകളുടെ ഇരുവശവും പൂച്ചെടികൾ, പൂവാലികൾക്കായി പ്രത്യേക ഫാമുകൾ, വിവിധ ഇനം പറവകൾക്കായി പ്രത്യേക കൂടാരങ്ങൾ, വിവിധ ഇനം ഫലവർഗ്ഗങ്ങൾക്കായി പ്രത്യേകം ഷെഡുകൾ എന്നിങ്ങനെ വിശാലമായ ഒരു പൂന്തോട്ടമാണ് നമ്മെ വരവേൽക്കുന്നത് തന്നെ. കയറി ചെല്ലുമ്പോൾ തന്നെ വിവിധങ്ങളായ രൂപവും ശില്പവും ഒക്കെ തന്നെ വഴിയുടെ ഇരുവശങ്ങളിലും നമ്മെ വരവേൽക്കുന്നു. ഒക്കെ കാണാൻ മനോഹാരിതയുണ്ട് എന്ന് ആരും അറിയാതെ പറഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ. ചെറിയ ചെറിയ വയലേലകൾ അങ്ങിങ്ങായി കാണാം. വലിയ കൽപ്പവൃക്ഷങ്ങളും പൂമരങ്ങളും എവിടെയും ഉയർന്നു നിൽക്കും. വെട്ടിയൊരുക്കിയ നടപ്പാതകളിലൂടെ നടന്ന് ഉള്ളിൽ ചെന്നാൽ പൂവാലികൾക്കായി വിശാലമായ ഒരു കൂടാരം തന്നെ. അവിടെ നിന്നും ഉള്ളിലേക്ക് പോകുമ്പോഴാണ് വളർത്തു പക്ഷികളുടെ വലിയ ശേഖരമുള്ളത്. അതിൽ കുട്ടനാടൻ താറാവുകളുണ്ട്, ഗിനി പക്ഷികളുണ്ട്, ഗ്രാമപ്രിയ കോഴികളുണ്ട്, BV380 കോഴികളുണ്ട്. അങ്ങനെ വിശാലമായ ഒരു നിര ഇവിടെ തന്നെയുണ്ട്. ഫലവൃക്ഷങ്ങൾക്കും ഫലവർഗ്ഗങ്ങൾക്കുമായി പ്രത്യേക ഒരു കൂടാരം തന്നെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം കാണുവാൻ അതിമനോഹരം തന്നെ. ആയുർവേദ ഔഷധങ്ങളായ നല്ല സസ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒരു ഔഷധത്തോട്ടം കൂടി നിർമ്മിച്ചിട്ടുണ്ട്. ജലത്തിന് ഒഴുക്കിനെതിരെ നീന്തുന്ന മത്സ്യങ്ങൾക്കായി പ്രത്യേകം ജലാശയങ്ങളുണ്ട്. ഇനി ഈ സന്ദർശകർക്ക് നന്നായി കാണുവാനും വിശ്രമിക്കുവാനും വേണ്ടിയുള്ള പ്രത്യേകം കെട്ടിയൊരുക്കിയ ഇരിപ്പിടങ്ങളുണ്ട്. ഇവയെല്ലാം കഴിഞ്ഞു വന്നാൽ വിശ്രമിക്കാനുള്ള ഇടങ്ങളുണ്ട്. അത് കഴിഞ്ഞു വന്നാൽ വളരെ രുചികരമായ ഭക്ഷണം നൽകുവാനുള്ള പ്രത്യേകം ക്യാൻറ്റീനുകളുണ്ട്. എല്ലാം ചേർന്നാൽ ഒരു പൂരം തന്നെയാണ് ഫാം ടൂറിസം. ഉത്സാഹനിർഭരമായ രാവുകളാണ് ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെ. അതുകൊണ്ട് തന്നെ പതിവ് കാർഷിക ദൃശ്യങ്ങൾക്ക് പുറമെ ചില കൗതുകങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ JS ഫാമിൽ യാത്രയാവുകയാണ്. വലിയ ഓക്കുമരത്തിൻ്റെ പാത്രങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ച പോലെ വീഞ്ഞ് കരുതിയിരിക്കുന്നു. വലിയൊരു കൗതുകമുണ്ടിതിൽ, ഒപ്പം വലിയ നിഗൂഢതയും. മുന്തിരിപ്പഴങ്ങളും മുളപ്പിച്ച ഗോതമ്പും ഒക്കെ ചേർന്ന് നമുക്ക് വേണ്ടി ഓക്കുമരത്തിൻ്റെ പാത്രത്തിൽ വീഞ്ഞ് തിളക്കുകയാണ്. അത് തേടി ഒരു വനാന്തരത്തിലേക്ക് പോകാം.
ജാസ്മിൻ എങ്ങനെയുണ്ട് ഇത്തവണ ക്രിസ്മസ്? ക്രിസ്മസ് നന്നായിട്ട് പോകുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ക്രിസ്മസ് എത്തും. അതെ, അതിനെ വരവേൽക്കാൻ വേണ്ടി നിങ്ങളെല്ലാം തയ്യാറായി. തയ്യാറായി. ഈ വൈൻ ക്രിസ്മസിന് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ആഘോഷം. ക്രിസ്മസിന്റെ പ്രധാനം വൈനും കേക്കും ആണല്ലോ. ഈ വൈൻ എത്ര നാളായിട്ട് ഇങ്ങനെ ഭൂമിക്കടിയിലും വിശ്രമിക്കുന്നു? ഇതിപ്പോ ഏകദേശം ഒരു വർഷമായി. ഇതിങ്ങനെ ഓക്കുപരത്തിന്റെ പാത്രത്തിലായിരുന്നു സൂക്ഷിക്കുന്നത് കേട്ടോ. അപ്പോ അതിന്റെ ഒരു ഗുണമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരു എന്തൊക്കെയോ ഒരു ഒരു നമുക്കിങ്ങനെ തിള ഇങ്ങനെ കേൾക്കാം. ഇത് ഒത്തിരി വർഷങ്ങളായിട്ട് ഇവിടെ വൈനിട്ടോണ്ടിരിക്കുന്ന ഒരു പാത്രമാണ്. അഴിക്കാം. പൊട്ടിത്തെറിക്കൂ? ഇല്ല. ഒരു മുളപ്പിച്ച ഗോതമ്പ്, മുന്തിരിപ്പഴം, പഞ്ചസാര, അങ്ങനെ പ്രത്യേക കൂട്ട് തന്നെ ഉണ്ട്. ജാസ്മിൻ്റെതായ ഒരു കൂട്ടുണ്ട്. അപ്പൊ അതിന്റെ അതിന്റെ കൂട്ടത്തിൽ ഭൂമിയുടെ ഒരു പരിലാളനം കൂടെ ആണ് കാണാൻ പോകുന്നത്. തുറക്കട്ടെ. പേടിയുണ്ട്. ആഹാ, നല്ല മണം വരും. ഇത് അരിച്ചാണ് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചങ്ങോട്ട് ഒഴിക്കാം. വൈൻ്റെതായ ഒരു യഥാർത്ഥ വൈൻ്റെതായ ഒരു കളറും ഒരു സുഗന്ധവും അല്ലേ? കണ്ടാലിപ്പോ ആർക്കായാലും ഞാനിപ്പോൾ ഇത് കുടിച്ചാല് നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പലരും പിന്നെ ജാസ്മിൻ അന്വേഷിച്ചു വരും. ഇത് തീർന്നു എന്നായിരിക്കും അവരുടെ അന്വേഷണം. പ്രേക്ഷകർക്ക് അങ്ങനെ നമ്മൾ കൊടുക്കില്ല. കൊടുക്കത്തില്ല. കേട്ടോ, പറഞ്ഞ കേട്ടോ. സ്പെഷ്യൽ ഐറ്റം ആണ്. ഐറ്റം ആണ്. അപ്പൊ അത് നല്ല ഞാൻ വിശിഷ്ട അതിഥി എന്ന് ഞാൻ ഹരിത സുന്ദരത്തിൽ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഞാൻ കുടിക്കുക. ഒരു വർഷത്തെ പഴക്കം ഉണ്ട്. കൃത്യമായിട്ട് അറിയാം അല്ലേ, ഭൂമിക്ക് അടിയിലായോണ്ടുള്ള ഒരു വ്യത്യാസം നല്ലോണം അറിയാം. അതിന് കേട്ടോ, ഇപ്പോഴത്തെ ഈ പൊതുവെ ഈ ജയസ്വാമിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ പണ്ടിവിടെ വരുമ്പോഴേ ഒരു ദിവസം ഒരു 1000 കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ദിവസമാണ്. ഇപ്പൊ എന്താ പൊതുവെ ഇപ്പൊ ഈ നോട്ട് പ്രതിസന്ധി ഒക്കെ ഉള്ളതുകൊണ്ടാണോ ആളുകൾ? അല്ല, ഇപ്പം എക്സാം സീസൺ ആയതുകൊണ്ടാണ് ആളുകൾ പൊതുവെ ഒരു കുറവുള്ളത്. സൺഡേ നല്ല ആളുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഈ 23rd വരെ കുട്ടികൾക്ക് എക്സാം ആണ്. കൂടുതലും കുട്ടി കുടുംബങ്ങളാണ് ഞങ്ങളുടെ വിസിറ്റേഴ്സ് എപ്പോഴും വരുന്നത്. അപ്പം കുട്ടികൾ എക്സാം ആയതുകൊണ്ടാണ് ഇപ്പൊ ഒരു ചെറിയ ഇത് കാണുന്നത്. പക്ഷെ ഇപ്പൊ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും പഴയതുപോലെ തന്നെ ആൾ വരും. ഇപ്പൊ ഈ വരുന്ന ആളുകളുടെ ഒരു ഒരു ട്രെൻഡ് എന്താ, അവരെന്താ ഇഷ്ടപ്പെടുന്നത്? പ്രകൃതിയോട് ഇഷ്ടമാണ് ഇപ്പോൾ ആൾക്കാർക്ക്. അപ്പം നാച്ചുറൽ, ഈ നാച്ചുറലായിട്ടുള്ള ഈ സൗന്ദര്യം കാണാൻ തന്നെയാണ് കൂടുതലും മുതിർന്നവർ വരുന്നത്. പിന്നെ അവരുടെ കൂടെയുള്ള കുട്ടികൾക്ക് ഇവിടെ കളിക്കാനുള്ള പാർക്കുണ്ട്. അപ്പോൾ ഒരു കുടുംബം വന്നാൽ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയോ എലമെൻറ്റ്സ് ഇവിടെയുണ്ട്, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചുള്ളത്. ഇപ്പോൾ അനേകായിരം കുടുംബങ്ങൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായും. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ ഇവിടെയുണ്ട്. ഉണ്ട്. ഇപ്പോൾ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞൊരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടനാടിൻ്റെ ജലാശയങ്ങളെ ഏതാണ്ടൊക്കെ അതേപോലെ നിലനിർത്തി. തീർച്ചയായും. അത് ടൂറിസത്തിന്റെ ഒരു സാധ്യത കണക്കിലെടുത്ത് ഇതിന് വിപുലമായി ഇതിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കെട്ടുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇല്ല, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പ്രകൃതി അത് എങ്ങനെയായിരുന്നോ ഇവിടെ കിടന്നിരുന്നത് അതുപോലെ സംരക്ഷിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഈ കുളങ്ങളാണെങ്കിൽ പോലും ഇതൊക്കെ ഒരു കാലത്ത് കുഴിപ്പാടങ്ങളായിരുന്നു. ആ കുഴിപ്പാടങ്ങളാണ് നമ്മളിവിടെ മീൻ വളർത്തലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ഒരു തരി പോലും വെള്ളം നമ്മൾ കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ മാറ്റിക്കളഞ്ഞിട്ടേയില്ല. വെള്ളത്തെയും ഭൂമിയെയും മണ്ണിനെയും എല്ലാം സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വൃക്ഷങ്ങളാണെങ്കിൽ പോലും ഒരു വൃക്ഷം പോലും നശിപ്പിച്ചില്ല. ഞങ്ങളിവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഒരു തെങ്ങ് എന്തെങ്കിലും കാരണവശാൽ അതൊന്ന് നശിച്ചു പോയാൽ അപ്പോൾ തന്നെ ഞങ്ങൾ അടുത്ത തെങ്ങ് വെക്കും. അങ്ങനെ മരങ്ങൾ ഒരെണ്ണം പോയാൽ രണ്ടെണ്ണം കൂടുതൽ വെച്ച് കൂടുതൽ. ഇപ്പം ഡോക്ടർക്ക് തന്നെ അറിയാം, നോക്കിയാൽ കൂടുതലും കൂടുതലും ഞങ്ങൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനാണ് ഇപ്പോഴും ശ്രമിക്കുന്നത്. ഈ ഏത് തരത്തിലുള്ള ആളുകളാണ് പലപ്പോഴും ഈ ടൂറിസം, ഫാം ടൂറിസം ആസ്വദിക്കാൻ? അത് എല്ലാ, നമ്മൾ വിചാരിക്കുന്നത് പോലല്ല, എല്ലാ ആൾക്കാരും എല്ലാ തട്ടിലുമുള്ള ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഓരോ സ്റ്റാൻഡേർഡിലും ഉള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന എന്തൊക്കെയോ ഇവിടെയുണ്ട്. നമ്മുടെ നമ്മളൊരാൾ കാണുന്ന വ്യൂ പോയിന്റ് ആയിരിക്കില്ല അടുത്തയാളുടേത്. പക്ഷെ എല്ലാ വളരെ പാവപ്പെട്ടവർ മുതൽ വളരെ ഹൈ സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്നവർ വരെയുള്ള, അതായത് ഹൈക്കോടതി ജഡ്ജിമാർ പോലും അങ്ങനെയുള്ളവരും ഡോക്ടേഴ്സ് അങ്ങനെയുള്ളവരെല്ലാം ഇവിടെ വരുന്നുണ്ട്. അവർ പറയുന്നത് അവരുടെ ടെൻഷൻ ലൈഫിൽ ഇവിടെ വന്ന് കുറച്ചു നേരം ഇരിക്കുമ്പോൾ റിലാക്സ് ആവുന്നു എന്നാണ് പ്രത്യേകം. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ജെ എസ് ഫാമിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയെ
വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഇതിൽ നിന്ന് ഒരു ലാഭക്കൊയ്ത്ത് ഒരിക്കലും ഇവിടെ നടത്തുന്നില്ല. ഇല്ല. നല്ല താറാവിറച്ചിയും പാലപ്പം ഒക്കെ കഴിച്ചില്ലെങ്കിൽ പിന്നെ കുട്ടനാട്ടിൽ വന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കഥ? അതാണ് കുട്ടനാട്. നല്ല നാടൻ താറാവ്, നല്ല തെങ്ങിൻ കള്ള്, നല്ല പാലപ്പം ഇതൊക്കെ ഉണ്ടാക്കി നല്ല അതിഥികൾക്ക് നൽകുക എന്നുള്ളതാണ് ഫാം ടൂറിസത്തിൻ്റെ മറ്റൊരു കടമ. ജാസ്മിനും സുരേന്ദ്രനും ഒക്കെ അതിന് തയ്യാറായി നിൽക്കുകയാണ്. അതിഥി ദേവോ ഭവ എന്നാണ്. അതിന് യാതൊരുവിധ തെറ്റിദ്ധാരണകളും ഇവിടെ വരുന്നവർക്ക് ഉണ്ടാകാത്ത രീതിയിൽ എല്ലാവർക്കും വളരെ മാന്യമായ ഭക്ഷണം നൽകി, നല്ല നയനവിരുന്നൊരുക്കി, നല്ല ദൃശ്യചാരിതകളൊരുക്കി, മനം നിറച്ച് ഇവിടെ നിന്നും പറഞ്ഞു വിടുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ദൗത്യം. ഇപ്പോൾ നമ്മെ കാത്തിരിക്കുന്നത് ഒരു തീൻമേശയാണ്. ഈ തീൻമേശയിൽ വിഭവങ്ങൾ തയ്യാറായി വരാൻ ഇനി ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയമുണ്ട്. ക്രിസ്മസിൻ്റെ തലേന്നത്തെ രാവാണ്. നല്ല നാടൻ താറാവ്, എനിക്ക് തോന്നുന്നത് വിഗോബ താറാവാണ്, വിഗോബ താറാവാണ്. വിയറ്റ്നാം സ്വദേശിയായ താറാവിൻ്റെ ഇറച്ചിയാണ്. ഒരുപക്ഷെ ഏറ്റവും നല്ല ഇറച്ചി താറാവ് എന്ന കീർത്തി കേട്ട ഇറച്ചി താറാവാണ് വിഗോബ താറാവ്. ഏതാണ്ട് 75 ദിവസം കൊണ്ട് തന്നെ 2.25 കിലോയോളം വരുന്ന തൂക്കം വരുന്ന താറാവാണ്. വളരെ രുചികരവും സ്വാദിഷ്ടവും മൃദുവുമായ മാംസമാണ്. ഇതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് താറാവ് സ്റ്റ്യൂ ആണ്, താറാവ് സ്റ്റ്യൂ ആണ്. അതോടൊപ്പം തന്നെ താറാവ് സ്റ്റ്യൂവിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയത് പാലപ്പം തന്നെയാണ്. പാലപ്പം ഉണ്ടാക്കാനുള്ള എല്ലാ മിക്സുകളും ഇവിടെ റെഡിയായിരിക്കും അല്ലേ? മിക്സല്ല, ഒരുപക്ഷെ അതിൻ്റെ എല്ലാ ഘടകങ്ങളും റെഡിയായിരിക്കും. ഇവിടെ അരിമാവുണ്ട്, എനിക്ക് തോന്നുന്നു ഇത് മറ്റേ അതിൽ കപ്പി കപ്പ് കാച്ചി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ തേങ്ങാപ്പാലുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് ഒരുപക്ഷെ കള്ള് ചേർത്ത് അല്ലേ, കള്ളും കൂടെ ചേർത്താണുണ്ട്. കുടത്തിൽ നല്ല കള്ളുണ്ട്. കാരണം ഇവിടെ തന്നെ നമ്മുടെ ജെ എസ് ഫാമിലെ തന്നെയുള്ള നല്ല കൽപ്പവൃക്ഷങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള നല്ല കള്ളാണ്. കള്ളിന് നല്ല തിളയുണ്ട്. അപ്പത്തിലേക്ക് ഒഴിക്കാൻ പാകമായ കള്ളാണ്. പക്ഷേ ഭൂമിയിൽ തന്നെ, ഭൂമിയിൽ ഈ കള്ള് സൂക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പാത്രം എന്ന് പറയുന്നത് ഇതുപോലുള്ള കുടം തന്നെയാണ്. ആ കുടത്തിലുള്ള കള്ളുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ തയ്യാറായി നമ്മുടെ ജാസ്മിൻ നമ്മോടൊപ്പം നിൽപ്പുണ്ട്. മറ്റതുള്ളത് ഇപ്പോൾ റെഡിമെയ്ഡ് മിക്സുകളുടെ കാലമാണ്. അത്തരം മിക്സുകളൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അരിപ്പൊടി കിട്ടും, എന്തൊക്കെയാണോ അതിൽ വരുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല. തേങ്ങാപ്പാലിൻ്റെ തന്നെ ചെറിയ പാക്കറ്റുകൾ, ഡെസിക്കേറ്റഡ് പാക്കറ്റുകൾ വരുന്നുണ്ട്. അതൊന്നുമല്ല, ഇതെല്ലാം നാടൻ പ്രകൃതി വിഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു മിക്സാണ്. രുചികരമായൊരു പാലപ്പത്തിനായി, പാലപ്പം ഉണ്ടായി വരാനായി ഞങ്ങൾ ഇങ്ങനെ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുകയാണ്. ജാസ്മിൻ ഏതാണ്ട് നിമിഷങ്ങൾക്ക് അത് റെഡിയാക്കും. ഇതൊരു സുഹൃതമാണ്. കുട്ടനാട്ടിൽ വന്ന് പ്രകൃതിയുടെ അകളങ്ക സ്വാഭാവികതയ്ക്ക് യാതൊരു ഭംഗവുമില്ലാത്ത ഒരു ഭൂമികയിൽ നിന്ന് കുട്ടനാടിൻ്റെ തനത് വിഭവങ്ങൾ ഇവിടെ തന്നെ പാചകം ചെയ്ത് കഴിക്കുക എന്നുള്ളത് ഒരു സുഹൃതം തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ഇവിടെ ജെ എസ് ഫാമിൻ്റെ അതിഥിയായി വന്ന ഞങ്ങൾക്കുണ്ടാക്കി തന്നിരിക്കുന്നത് പാലപ്പവും താറാവ് സ്റ്റ്യൂവുമാണ്. വളരെ ഭംഗിയേറിയ, വളരെ സ്വാദിഷ്ടമായൊരു വിഭവമാണ് എന്ന് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു അംശം ഞാൻ ആസ്വദിച്ചുകൊണ്ട് തുടർന്ന് സംസാരിക്കാം. താറാവിറച്ചിയും പാലപ്പവും ഒരുപക്ഷെ തെക്കൻ കേരളത്തിലുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കഴിക്കാൻ വളരെ അപൂർവമായി മാത്രമേ ഭാഗ്യം കിട്ടിയുള്ളൂ. വളരെ കുട്ടനാടിൻ്റെ തനത് രുചി ഈ ഞാൻ കഴിക്കുന്ന ഈ പാത്രത്തിലേക്ക് കേന്ദ്രീകരിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്.
അത് മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രകൃതിയുടെ ഒരു മനോഹാരിത, ധാരാളം കൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം, കുട്ടനാടിൻ്റെ തനത് ജലാശയങ്ങളുടെ നീരൊഴുക്ക് എനിക്ക് പുറകിൽ തന്നെ കേൾക്കാം, ധാരാളം സന്ദർശകർ ഈ ഫാം അന്വേഷിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ആസ്വാദ്യത, പ്രത്യേകിച്ചും ഈ ധനുമാസത്തിലെ ഈ മഞ്ഞ് ഇങ്ങനെ വീണു തുടങ്ങുന്ന ഒരു സായാഹ്നത്തിൽ ഇതൊക്കെ ആസ്വദിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഒരു സ്വർഗീയ ലാവണ്യത്തിൽ നിൽക്കുന്നത് പോലുള്ളൊരു അനുഭൂതിയാണ്. ഒപ്പം നാവിൽ ഉത്സവങ്ങളുടെ കൊടിയേറ്റം നടക്കുകയാണ്. താറാവിറച്ചിയും പാലപ്പൂ. ക്രിസ്മസ് പുതുവത്സര രാവുകളിൽ ഏവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് മത്സ്യം. ജയസ്വാമിൻ്റെ ഒരു പ്രത്യേക വിഭവം ഈ ക്രിസ്മസ് രാവിൽ ഞങ്ങൾ ബിന്ദുവുമായി ചേർന്ന് തയ്യാറാക്കുന്നുണ്ട്. മത്സ്യത്തിൻ്റെ ഒരു വിഭവമാണ് എടുത്ത ബിന്ദു. മത്സ്യം വാഴയിലയിൽ വെച്ച് ഗ്രിൽ ചെയ്തെടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഈ മത്സ്യം എന്ന് പറയുന്നത് റെഡ് ബെല്ലി. അതായത് നമ്മളൊക്കെ പലപ്പോഴും കേരളത്തിൽ വളരെ അടുത്ത കാലത്തായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട മത്സ്യമായി അറിയപ്പെടുന്ന ആവോലി മച്ചൻ എന്നറിയപ്പെടുന്ന റെഡ് ബെല്ലിയുടെ നട്ടർ എന്ന മത്സ്യമാണ്. ഒരുപക്ഷെ ആഫ്രിക്കൻ നൈൽ നദികളിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മത്സ്യം എന്നറിയപ്പെടുന്ന ആവോലി മച്ചൻ അഥവാ റെഡ് ബെല്ലിയുടെ നട്ടറാണ് ഇപ്പോൾ മസാല പുരണ്ട് നമ്മളേവരെയും നാവിൽ വെള്ളം മുറിക്കുന്ന രീതിയിൽ ഇങ്ങനെ കൊതി പുരണ്ട് ഇങ്ങനെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതിനെ ഏതാണ്ട് ഗ്രിൽഡ് മത്സ്യമാക്കാൻ പോകുന്നു, ഗ്രിൽഡ് ഫിഷ് ആക്കാൻ പോകുന്ന ഒരു പരിപാടിയാണ്. വാഴയിൽ വെച്ച് എണ്ണ തീരെ ചേർക്കുന്നില്ല എന്നാണ് ബിന്ദു പറയുന്നത്. എണ്ണ തീരെ ചേർക്കാതെ ആരോഗ്യത്തിന് ഏറ്റവും ഹിതകരമായ രീതിയിൽ നല്ല രീതിയിൽ ഇതിനെ ഗ്രിൽ ചെയ്തെടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഇവിടെ വരാൻ പോകുന്നത്. ബിന്ദുവാണ് ഇത് കൈകാര്യം ചെയ്തത്. പ്രകൃതി ടൂറിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആഹാരം എന്നുള്ളത്. പ്രത്യേകിച്ച് കടൽ കടന്നെത്തുന്ന അതിഥികൾ, അതോടൊപ്പം തന്നെ ആഭ്യന്തര അതിഥികൾ, ഇവർക്കെല്ലാം വേണ്ടത് നല്ല ആഹാരമാണ്. നല്ല ആഹാരം നല്ല സ്ഥലത്തു നിന്നും നന്നായി കഴിക്കുക എന്നുള്ളത് ടൂറിസത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. അക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫാം ടൂറിസം നടത്തുന്ന ജയസ്വാമിൻ്റെ മറ്റൊരു പ്രത്യേകത. നമുക്കറിയാം ഈ മത്സ്യം ഇവിടെ തന്നെയുള്ള ജലാശയങ്ങളിൽ വിളഞ്ഞതാണ്. ആഫ്രിക്കൻ മത്സ്യമാണെങ്കിൽ പോലും കുട്ടനാടിൻ്റെ പ്രകൃതിദത്ത ജലാശയങ്ങളിൽ നല്ലവണ്ണം വളർത്തി ഏതാണ്ട് 6 മാസം പരുവെത്തുമ്പോൾ തന്നെ ഏതാണ്ട് 500 ഗ്രാം മുതൽ 750 ഗ്രാം വരെ വിളയുന്ന മത്സ്യമാണ് നട്ടർ. ഈ നട്ടറിനെ ഇവിടെ നിന്ന് തന്നെ ചൂണ്ടയിട്ട് പിടിക്കാം. അത് കൊണ്ടുവന്ന് ഈ തീരത്ത് തന്നെ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക ഗ്രിൽ സംവിധാനത്തിൽ പാചകം ചെയ്ത് കഴിക്കാനുള്ള ഒരവസരം കൂടിയുണ്ട്. അതും വാഴയിലയിൽ തന്നെ പൊള്ളിക്കുന്നതാണ്. ബിന്ദു നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാതൊരു വിധത്തിലുള്ള ആരോഗ്യത്തിന് ഹാനികരമായ യാതൊന്നും ഇതിലില്ല. 1 മത്സ്യമാണ്, 2 എണ്ണ ചേരുന്നില്ല, പ്രകൃതിദത്ത വിഭവങ്ങൾ മാത്രമേ ചേരുന്നുള്ളൂ. അവയൊക്കെ ചേർത്ത് ഒരുപക്ഷെ എന്താ അതിൻ്റെ പ്രകൃതിയുടെ ഒരു പ്രാകൃതമായ ഒരു തനിമ, ഒരു ആസ്വാദ്യത നിലനിർത്താൻ വേണ്ടി കൂടിയാവാം ഇങ്ങനെ കനലിൽ ചുട്ടെടുത്ത ഒരു മത്സ്യം അതിഥികൾക്ക് നൽകുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു മറ്റ് തയ്യാറെടുപ്പുകളിലേക്ക് ബിന്ദു കടക്കുകയാണ്. എന്തൊക്കെ ചെയ്യണം ബിന്ദു? ഇനി നമ്മൾ ഇത് അടച്ചു വെക്കണം ഗ്രില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നേരെ ഇനി അടച്ചാൽ മതി. ഇതിങ്ങനെ അടച്ചു കനലിൽ ചുട്ട മത്സ്യം നമ്മൾ പുറത്തേക്ക് എടുക്കാൻ. ഇതാണ് ഒഴുക്കിനെതിരെ നീന്തുന്ന മത്സ്യത്തെ മസാല ഉരുട്ടി വാഴയിലയിൽ പൊതിഞ്ഞ് കനലിൽ ചുട്ടെടുത്ത് പാചകം. ഇതിൻ്റെ ഒരു തുള്ളി നമുക്ക് കഴിച്ചു നോക്കാം. ആഫ്രിക്കയുടെ മേക്കും കുട്ടനാടിൻ്റെ മിശ്രിതവും ചേർന്ന് രുചിയാണ്. ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ ആരുടെയും നാവിൽ കപ്പലുടയ്ക്കാൻ പാകത്തിൽ വെള്ളം ഉണ്ടാവും എന്നത് സംശയമില്ല. അത് സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ രുചി. ഒരു പ്രാവശ്യം നുണഞ്ഞവർ പിന്നെയും ഈ ഒരു രുചിക്കായി കൊതിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്.
ക്രിസ്മസ് നൽകുന്നത് നിരവധി കാർഷിക സന്ദേശങ്ങൾ കൂടിയാണ്. നമുക്കറിയാം ഇവിടെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന പുൽക്കൂട്, പുൽക്കൂടിൻ്റെ യഥാർത്ഥ ശില്പി വിശുദ്ധ ഫ്രാൻസിസ് അസിസിയാണ്. ഉണ്ണിയേശു പിറന്നു ബെത്ലഹേമിൽ കാലിത്തൊഴുത്തിലാണ്. ലോകം കണ്ട ഏറ്റവും വലിയ സഹനത്തിൻ്റെയും ആത്മബലിയുടെയും പ്രതീകമായ ഉണ്ണിയേശു പിറന്നു വീണു. ഇപ്പോൾ നാം കാണുന്ന നമ്മുടെ സാന്താക്ലോസ് അപ്പൂപ്പൻ, മഞ്ഞിൻ്റെ നിറമുള്ള താടിയും ചുവന്ന കോട്ടും കുടവയറും ഒക്കെ നിൽക്കുന്ന ഈ സാന്താക്ലോസ് അപ്പൂപ്പൻ വരുന്നത് ശൈത്യകാല മാനുകൾ വലിക്കുന്ന വണ്ടിയിലാണ്. ശൈത്യകാല മാനുകൾ വലിക്കുന്ന വണ്ടിയിലേക്ക് ഓരോ വീട്ടിലും ക്രിസ്മസിൻ്റെ അന്ന് പാതിരാത്രി കയറി ചിമ്മിനിയിലൂടെ ഇറങ്ങിച്ചെന്ന് പാണ്ടക്കെട്ടിൽ നിന്ന് ധാരാളം സമ്മാനങ്ങൾ വാരി വിതറുകയാണ് സാന്താക്ലോസ് ചെയ്യുന്നത്. ഇതെല്ലാം നൽകുന്നത് നിറങ്ങളുടെയും വർണ്ണങ്ങളുടെയും നന്മയുടെയും സമൃദ്ധിയുടെയും ഒക്കെ ഉജ്ജ്വലമായ സന്ദേശങ്ങളാണ്. അനവധി സ്നേഹസാക്ഷ്യ മുഹൂർത്തങ്ങൾ കൂടി ചേരുമ്പോൾ അവിടെ ദൈവപുത്രൻ അവതരിക്കുക തന്നെ ചെയ്യും. എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവിധ ക്രിസ്മസ് പുതുവത്സര ആശംസകളും.